പ്രതിനിധിയാണ് ചോദ്യം ചോദിക്കാനായിട്ടുള്ളത്. അങ്ങ് മോദിയുടെ ഗ്യാരണ്ടി, ഇന്ത്യയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വനിതാ സംവരണ ബില്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇന്ത്യക്കകത്ത് തന്നെയാണ് മണിപ്പൂർ എന്ന് പറയുന്നൊരു സംസ്ഥാനമുള്ളത്. മെയ് 3-നകത്ത് മണിപ്പൂരിനകത്ത് രണ്ട് സ്ത്രീകളെ നഗ്നമാക്കി നടത്തി കൂട്ട് ബലാത്സംഗം ചെയ്തപ്പോ ഒന്നും മിണ്ടാതിരുന്ന നരേന്ദ്രമോദി ഏകദേശം 72 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അതിനുള്ള മറുപടി കൊടുത്തത്. ആ രാജ്യത്തിനകത്ത് സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് നിങ്ങൾ ഉറപ്പ് നൽകുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. മറുപടി വരാം. ഇവിടെ പ്രതികരണം എവിടെ? അതെ, കൃഷ്ണൻകുട്ടിയേട്ടന്റെ പാർട്ടി ജനതാദള് BJP-ന്റെ കൂടെ കർണാടകയിലും കേരളത്തില് LDF-ന്റെ കൂടെ നിൽക്കുന്നത് മാനവും നാണമുള്ള ഒരു കാര്യമാണോ? അത് പ്രസേനേട്ടൻ പറ. LDF-ന്റെ കൂടെ അത് വ്യക്തമാക്കേ. രണ്ടാമത്തെ കാര്യം പ്രസേനേട്ടാ, നിർമ്മാണ തൊഴിലാളി പെൻഷൻ 2023 ജനുവരി മാസത്തിന് ശേഷം ഇന്നേ വരെ കൊടുത്തിട്ടില്ല. ഇയാൾ പറയാൻ പറയും 7 മാസമായി വാർത്തകളെ പെൻഷൻ ഇല്ല. അത് മാത്രമല്ല, കോൺഗ്രസിലെ സമയത്ത് 18 മാസത്തെ പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? M. Swarajan തോമസ് ഐസക് നിയമസഭയിൽ കള്ളം പറഞ്ഞാണോ? ഇയാള് തോമസ് ഐസക് പറഞ്ഞ നുണയാണോ? പ്രസിഡന്റ് ഒരു സാമാജികനല്ലേ? വായിക്ക. 2014 ഡിസംബർ മാസത്തെ തുക കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തെ കണക്കാ. ബാക്കി നോക്ക്. അത് ഒരു വർഷത്തെ കണക്കാണ്. ആ ചോദ്യം, അത് ഒരു വർഷത്തെ കണക്കാ. ഈ സർക്കാർ അധികാരത്തിലേൽക്കുമ്പോൾ ടി എം തോമസ് ഐസക്ക് നിയമസഭയിൽ പറയുകയാണ്, നിയമസഭയിലെ സാമാജികനാണ് അദ്ദേഹം എന്നുള്ള പറയരുത്. 2014 നവംബർ മുതൽ 2015 ജനുവരി വരെ 3 മാസത്തെ M. Swarajan മറുപടി പറഞ്ഞാണ് നോണ പറയരുത്. അരിനാട്ടെ ഇടതുപക്ഷം കൂടെ നിൽക്കരുത്. ഒരു ചോദ്യം, 19 കോടി സംതിങ് തൊഴിലരഹിതർക്ക് PSC വഴി നിയമനം കൊടുത്തു എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് ഇപ്പൊ പോയ മാസങ്ങളില് ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്തൊക്കെ തൊഴിലാഭ്യാർത്ഥികള് PSC എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഉദ്യോഗാർത്ഥികള് അവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നില് അവിടെ ധാരണ നടത്തുന്നു, പ്രതിഷേധ പൊങ്കാല നടത്തുന്നു, എന്താണ് പറയാനുള്ളത്? ചുറ്റുള്ള ഒരു കർഷകനാണ് ഇന്ത്യയുടെ ആളോട് ചോദ്യം. ഇപ്പോ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ചിറ്റൂരിൽ നെല്ലിന്റെ വില കിട്ടുന്നില്ല, ബാങ്ക് ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ നെല്ലിന്റെ വില കൊടുക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, PR സിസ്റ്റം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ലോണിന്റെ കാര്യത്തിൽ. അതിവിടെ മറുപടി പറഞ്ഞോട്ടെ. എന്താണ് PRS വായ്പ എന്നുള്ളത് അതിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ. ആ PRS വായ്പ മാറ്റണം എന്നുള്ളത് തന്നെയാണ് LDF-ന്റെ നയം. അതൊരു വശം. രണ്ടാമത് ഈ പറയുന്ന വെള്ളത്തിന്റെ കാര്യവും മറ്റൊക്കെ പറഞ്ഞു, വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ ഒരു ഉണക്കവും ഒരു വിഷയവും ചിറ്റൂർ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഈ നെല്ലിന്റെ വിഷയത്തില് PRS-ന്റെ കാര്യം പറയുണ്ടായി. ഇപ്പോഴും ഈ നെല്ലിന്റെ PRS നമ്മള് വായ്പ എടുക്കുകയാണ്. 9.5% വായ്പയാണ് നമ്മൾ പലിശയുണ്ട്. സിബിൽ സ്കോർ തകരുന്നു. ഗവൺമെന്റ് പലിശയുണ്ട്. SBI-യും കാനറ ബാങ്കും ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഗവൺമെന്റ് കൃത്യമായി അടച്ചില്ല. കർഷകന്റെ പേരിലാണ് ഇത് വരുന്നത്.